హరి ఓం శ్రీ గురుభ్యో నమః సుభాషితం ఎల్లవర్కం నమస్కారం వసుదేవర్ నారద మహర్షియోడ్ భాగవత ధర్మం చోదించదిన నిమి మహారాజావినోడ్ నవయోగికల్ పర్ణి కొడుత ఉత్తరతే నారద మహర్షి అరిచత కేట വീണ്ടും മനസ്സടക്കുവാൻ എന്താണ് മാർഗമെന്ന് ഉദ്ധവർ ശ്രീകൃഷ്ണ ഭഗവാനോട് ചോദിച്ചപ്പോൾ 24 ഗുരുക്കന്മാരെ കൊണ്ട് സമൂഹത്തിലെ നന്മതിന്മകൾ കണ്ട് തിന്മകൾ കൂടാതെ നന്മയോടെ ജീവിക്കുവാൻ വേണ്ടുന്ന ഉപദേശം മുഴുവൻ കേട്ട ഉദ്ധവർ ഭഗവാനെ നമസ്കരിക്കുമ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ ഉദ്ധവോപദേശം വീണ്ടും തുടരുകയാണ്. ശരീരാഭിമാനമാകുന്ന അജ്ഞാനത്തെ നീക്കണം. അതിന് അനുഗ്രഹം കിട്ടണമെങ്കിൽ ഭഗവാനായ ശ്രീകൃഷ്ണ ഭഗവാനെ നമസ്കരിക്കണം. അതിനുവേണ്ടി അജ്ഞാനം നീക്കിത്തരണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കരിച്ച ഉദ്ധവനോടുള്ള ഉപദേശം ഭഗവാൻ തുടർന്നു. ഈശ്വരപ്രാപ്തിയെ ആഗ്രഹിക്കുന്ന ഒരാൾ വർണ്ണാശ്രമധർമ്മങ്ങളെ ഫലകാംക്ഷ കൂടാതെ ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി ആചരിക്കണം. അതാണ് ആദ്യമായി ചെയ്യേണ്ടുന്നത്. ധർമാചരണം കൊണ്ട് ക്രമേണ മനസ്സ് ശുദ്ധമായിത്തീരും. ചിന്തകളോ ലയമോ ഇല്ലാത്ത ശാന്തഭാവമാണ് മനസ്സിൻ്റെ ശുദ്ധി. ശുദ്ധമായി തീർന്ന മനസ്സുകൊണ്ട് വ്യാപാരം ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. ഗുണകാര്യങ്ങളായ പ്രപഞ്ചവസ്തുക്കളിലുള്ള സത്യത്വബുദ്ധി കൊണ്ട് വിഷയ ആസക്തന്മാർക്ക് സുഖത്തിനു വേണ്ടി പ്രവർത്തിക്കും തോറും ദുഃഖം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന്. സ്വപ്നം കാണുമ്പോഴും മനോരാജ്യം വിചാരിക്കുമ്പോഴും പരമാർത്ഥത്തിൽ ഇല്ലാത്തവയായ അനേകം വസ്തുക്കൾ ഉള്ളവയായി അനുഭവപ്പെടാറുണ്ട്. ഇല്ലാത്ത വസ്തുക്കളെ ഉള്ളവയായി തോന്നിപ്പിക്കുവാൻ മനസ്സിന് കഴിയും എന്ന് സ്വപ്ന അനുഭവത്തിൽ നിന്നും മനോരാജ്യത്തിൽ നിന്നും മനസ്സിലാക്കാൻ വേഗം സാധിക്കും. മനസ്സ് വികസിക്കുന്ന സ്വപ്നത്തിലും ജാഗ്രതയിലും മാത്രമേ ദുഃഖമുള്ളൂ. മനസ്സടങ്ങുന്ന ഉറക്കത്തിൽ നാനാത്വബോധമേയില്ല. അതിനാൽ ആ സമയത്ത് ദുഃഖവുമില്ല. അതിനാൽ ദുഃഖനിവൃത്തിയെയും സുഖപ്രാപ്തിയെയും ഇച്ഛിക്കുന്ന സാധകൻ മനസ്സിനെ അടക്കാൻ ഉപകരിക്കുന്ന നിവൃത്തിധർമ്മങ്ങളെയാണ് അനുഷ്ഠിക്കേണ്ടുന്നത്. മനസ്സിനെ വികസിപ്പിക്കുന്ന കാമ്യകർമ്മങ്ങളെ ഉപേക്ഷിക്കണം. ആത്മതത്വത്തെ അറിയണമെന്ന ആഗ്രഹം ദൃഢമായി തീർന്നാൽ പിന്നെ ഇന്ന ഇന്ന കർമ്മങ്ങൾ ചെയ്യണം എന്ന വിധിവാക്യങ്ങളെ മാനിക്കേണ്ട ആവശ്യം ഇല്ല. അഹിംസ, സത്യം, ആസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം എന്നീ യമങ്ങളെ എപ്പോഴും ആചരിക്കണം. ശൗചം, സന്തോഷം, തപസ്, സ്വാധ്യായം, ഈശ്വര പ്രണിധാനം എന്നിവയാണ് നിയമങ്ങൾ. യമനിയമങ്ങളെ ഈശ്വരഭജനത്തിന് തടസ്സം വരാത്ത വിധത്തിൽ അനുകൂല പരിതസ്ഥിതിയിൽ മാത്രം ആചരിച്ചാൽ മതി. ഈ അനുഷ്ഠാനങ്ങളെ കൊണ്ട് മനസ്സ് ശുദ്ധവും ഏകാഗ്രവും വിഷയങ്ങളിൽ വിരക്തവുമായി കഴിയും. പിന്നെ ഗുരുവിനെ ആശ്രയിക്കണം. പരമാത്മ സാക്ഷാത്കാരം സാധിച്ചവനും ശാന്തനുമായിരിക്കണം ഗുരു. അഭിമാനം, മത്സരം, എൻ്റേതെന്ന് തോന്നൽ, ആ തോന്നലിൽ നിന്നുണ്ടാകുന്ന മമത, ആ മമത കൊണ്ടുള്ള ബദ്ധപ്പാട് കൂടിയാൽ ഉണ്ടാകുന്ന അസൂയ, ഈ ദോഷങ്ങളൊന്നുമില്ലാത്തവനായിരിക്കണം ഗുരു. ലക്ഷ്യപ്രാപ്തിക്കുള്ള അനുഷ്ഠാനത്തിൽ സമർത്ഥനായിരിക്കണം ഗുരു. ആ ഗുരുവിനോട് ദൃഢമായ സ്നേഹമുള്ളവനും അത്യാവശ്യത്തിന് മാത്രം സംസാരിക്കുന്നവനുമായിരിക്കണം ശിഷ്യൻ. ഭാര്യ, പുത്രൻ, ഗ്രഹം, ധനം, സ്വന്തക്കാർ, കൃഷിസ്ഥലങ്ങൾ മുതലായവയെ ഉദാസീന രൂപത്തിൽ മാത്രം കാണാൻ അഭ്യസിക്കണം. പ്രാരബ്ധത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തൻ്റെ സുഖദുഃഖങ്ങളെ വർദ്ധിപ്പിക്കാനോ കുറയ്ക്കാനോ ഇവയ്ക്കൊന്നും കഴിയില്ല. അതിനാൽ അവയിലെല്ലാം വിളങ്ങിക്കൊണ്ടിരിക്കുന്ന ആത്മാവിലുള്ള സാമാന്യ സ്നേഹം മതി. എൻ്റേതെന്ന രൂപത്തിലുള്ള വിശേഷ സ്നേഹം
ഒന്നിനോടും പ്രത്യേകിച്ച് കുടുംബത്തിനോടും വെച്ച് പുലർത്തേണ്ട ആവശ്യമേയില്ല. വിറകിനെ പ്രകാശിപ്പിക്കുകയും ദഹിപ്പിക്കുകയും ചെയ്യുന്ന അഗ്നി വിറകിൽ നിന്ന് വേറെയാണ്. അതുപോലെ സ്ഥൂല ശരീരത്തെയും പഞ്ചപ്രാണങ്ങൾ, പത്തിന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി എന്നീ ഘടകങ്ങളോടുകൂടിയ സൂക്ഷ്മ ശരീരത്തെയും പ്രകാശിപ്പിക്കുകയും അറിയിക്കുകയും ചെയ്യുന്ന ആത്മാവ് രണ്ടുവിധ ശരീരങ്ങളിൽ നിന്നും വേറെയാണ് എന്ന് ഗുരു ഉപദേശം കൊണ്ട് അറിയാറായിത്തീരും. വിറകിൽ കൂടി പ്രകാശിക്കുമ്പോൾ അഗ്നി ഉണ്ടാവുന്നതായും വിറക് കത്തിത്തീർന്നാൽ ഇല്ലാതാകുന്നതായും ചെറിയ വിറകിൽ ചെറിയ രൂപത്തിലും വലിയ വിറകിൽ വലിയ രൂപത്തിലും തോന്നപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും വിറകിൻ്റെ ഉൽപ്പത്തി, നാശം എന്നിവ അഗ്നിയെ ബാധിക്കുന്നേയില്ല. അതേപോലെ ശരീരത്തിൽ കൂടി പ്രകടമായിത്തീരുന്ന ആത്മാവ് ശരീരധർമ്മങ്ങളെ തൻ്റെ അനുഭവങ്ങളായി തെറ്റിദ്ധരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മായയുടെ ശക്തികളായ മൂന്ന് ഗുണങ്ങളെ കൊണ്ടാണ് ആത്മാവിൽ കാരണ സൂക്ഷ്മ സ്ഥൂല ശരീരങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ആത്മാവിൽ മായയും ത്രിഗുണങ്ങളും ആരോപണങ്ങളാണ്. ആത്മസ്വരൂപത്തെ വിസ്മരിച്ച് ശരീരമാണ് താനെന്ന് അഭിമാനിക്കുന്നതാണ് ബന്ധം. ആത്മാവാണ് താനെന്ന ജ്ഞാനം ശരീരാഭിമാനത്തിന് കാരണമായ അജ്ഞാനത്തെ നശിപ്പിക്കും. അതിനാൽ തന്നിൽ വിളങ്ങുന്ന ആത്മതത്വത്തെ താനായി ബോധിപ്പിച്ച ശേഷം ശരീരത്തിനും പ്രപഞ്ചത്തിലുമുള്ള പരമാർത്ഥ ബുദ്ധിയെ ഉപേക്ഷിക്കണം. അരണി കടഞ്ഞാൽ അഗ്നി പ്രകടമായിത്തീരും. അതുപോലെയാണ് ഗുരുശിഷ്യ സംവാദം ജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്നത്. ജ്ഞാനിയായ ഗുരു പാകത വന്ന ശിഷ്യന് ഉപദേശിക്കുന്ന ജ്ഞാനം ഗുണങ്ങളെ സൃഷ്ടിക്കുന്ന മായയെയും ഗുണകാരിയമായ പ്രപഞ്ചത്തിൻ്റെ പ്രതീതിയെയും നശിപ്പിക്കും. ആ അവസ്ഥയിലെത്തിക്കഴിഞ്ഞാൽ വിറക് തീർന്ന അഗ്നി എന്ന പോലെ സ്വയം അടങ്ങും. ശരീരമാണ് താനെന്ന തോന്നലാണ് അജ്ഞാനം. ആത്മാവാണ് താനെന്ന ബോധമാണ് ജ്ഞാനം. ആത്മബോധം കൊണ്ട് ശരീരാഭിമാനം നശിക്കും. അജ്ഞാനവും ജ്ഞാനവും മനസ്സിൻ്റെ രണ്ട് ഭാവങ്ങളാണ്. ജ്ഞാനം കൊണ്ട് അജ്ഞാനത്തെ നശിപ്പിക്കണം. അതിനുശേഷം ജ്ഞാനത്തെയും ഉപേക്ഷിച്ചാൽ മാത്രമേ മനസ്സിനെ ആത്മാവിൽ ലയിപ്പിക്കാനും മനസ്സിനും അതീതമായ ആത്മസ്വരൂപമായി തീരാനും കഴിയുകയുള്ളൂ. എന്നാൽ കർമ്മഠന്മാരായിട്ടുള്ളവർ പ്രപഞ്ചത്തിൻ്റെ മിഥ്യാത്വത്തെ അംഗീകരിക്കുന്നേയില്ല. അവരുടെ അഭിപ്രായത്തിൽ കർമ്മം ചെയ്യുകയും ഫലം അനുഭവിക്കുകയും ചെയ്യുന്ന ജീവന്മാർ ഓരോ ശരീരത്തിലും വേറെ വേറെയാണെന്നാണ്. പുണ്യകർമ്മങ്ങളെ കൊണ്ട് സമ്പാദിക്കാവുന്ന സ്വർഗാദിലോകങ്ങൾ കർമ്മഫലം അനുഭവിക്കാനുള്ള അവസരമായ കാലം, കർമ്മങ്ങളെ പ്രതിപാദിക്കുന്ന ശാസ്ത്രങ്ങൾ, കർമ്മഫലം അനുഭവിക്കുന്ന ജീവൻ, ഇവയെല്ലാം നിത്യമാണെന്നാണ് കർമ്മഠന്മാർ വിചാരിക്കുന്നത്. ഏകവും അദ്വിതീയവുമായ ജ്ഞാനം എന്നൊന്ന് ഇല്ലെന്നും ഓരോ പദാർത്ഥങ്ങളെയും അറിയുമ്പോൾ ജ്ഞാനമുണ്ടാവുകയും മാറുകയും നശിക്കുകയും ചെയ്യുന്നുവെന്നും അതിനാൽ വൈരാഗ്യത്തിൻ്റെ ആവശ്യമേ ഇല്ല, വിരാഗത വേണ്ട എന്നാണ് കർമ്മഠന്മാർ വിചാരിക്കുന്നത്. കർമ്മങ്ങളെ ചെയ്യുകയും അവയുടെ ഫലത്തെ അനുഭവിക്കുകയാണ് ജീവൻ്റെ പുരുഷാർത്ഥം എന്നുമൊക്കെയാണ് അവരുടെ വാദഗതികൾ. ഈ വാദഗതിയെ അംഗീകരിക്കുകയാണെങ്കിൽ ജീവന്മാർക്ക് ദുഃഖനിവൃത്തിയും സുഖപ്രാപ്തിയും ഒരിക്കലും ഉണ്ടാവില്ലെന്ന് പിൽക്കാലത്ത് ഈ കർമ്മഠന്മാർ സമ്മതിച്ചിട്ടുണ്ട്. ജന്മമരണങ്ങൾ മാറി മാറി അനുഭവിച്ചുകൊണ്ട് കഴിയുന്ന അസ്വതന്ത്രനായ ജീവന് എങ്ങനെയാണ് സുഖം കിട്ടുക? കർമ്മം ചെയ്യുന്നതിലും ഫലം അനുഭവിക്കുന്നതിലും ജീവന് സ്വാതന്ത്ര്യം കാണുന്നേയില്ല. സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നെങ്കിൽ എപ്പോഴും സത്കർമ്മങ്ങൾ മാത്രം ചെയ്ത് സുഖം അനുഭവിക്കാൻ സാധിക്കുമായിരുന്നു. അങ്ങനെ കാണപ്പെടുന്നില്ല. സ്വാതന്ത്ര്യം ഇല്ലാതിരിക്കുന്ന കാലത്തോളം എപ്രകാരമാണ് സുഖം ആർക്കെങ്കിലും അനുഭവിക്കാൻ സാധിക്കുക? വലിയ വലിയ വിദ്വാൻമാർ പോലും പലപ്പോഴും ദുഃഖം അനുഭവിക്കുന്നതായി കാണുന്നുണ്ട്. മൂഢന്മാരെയും ചിലപ്പോൾ സുഖികളായും കാണാറുമുണ്ട്. അതിനാൽ ജഡമായ കർമ്മത്തിന് ഈശ്വര സാന്നിധ്യത്തിൽ മാത്രമേ ഫലത്തെ തരാൻ കഴിയുള്ളൂ എന്ന് അനുമാനം കൊണ്ട് ഇതിലൂടെ അറിയുവാൻ സാധിക്കും. ഇനി ഒരു വാദത്തിന് വേണ്ടി കർമ്മങ്ങളെ കൊണ്ട് ദുഃഖനിവൃത്തിയും സുഖപ്രാപ്തിയും നേടാൻ കഴിയുമെന്ന് സമ്മതിച്ചാൽ തന്നെയും കർമ്മങ്ങൾ ചെയ്ത് പ്രവൃത്തി മാർഗത്തിൽ ജീവിക്കുന്നവർക്ക് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അനുഷ്ഠാനം അറിയാനേ പറ്റുകയില്ല.
കർമ്മം കൊണ്ട് ഒരിക്കലും മരണഭയത്തെ ഇല്ലാതാക്കാൻ പറ്റുകയുമില്ല. കർമ്മം ചെയ്ത് ധനവും സമ്പാദിച്ച് പ്രശസ്തിയൊക്കെ നേടിയവർക്കും മരണഭയമുണ്ട്. വധശിക്ഷയ്ക്ക് വിധിച്ച് കൊലക്കളത്തിലേക്ക് കൊണ്ടുപോകപ്പെടുന്ന മനുഷ്യനെ സ്ത്രീയോ ചന്ദനമോ പൂമാലയോ പട്ടുവസ്ത്രങ്ങളോ രത്നാഭരണങ്ങളോ ഇവയിലേത് വസ്തുവാണ് സുഖിപ്പിക്കുക? ഏതെങ്കിലും വസ്തു കാട്ടി അയാളെ ഒന്ന് സുഖിപ്പിക്കാൻ പറ്റുമോ? ഇങ്ങനെ ഭയമുള്ള കാലത്തോളം പ്രപഞ്ച പദാർത്ഥങ്ങളൊന്നും തന്നെ വിവേകിയായി മനുഷ്യനെ ആകർഷിക്കുകയില്ല. ശരീരാഭിമാനം നിലനിൽക്കുന്നത് വരെ മരണഭയവും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. ശരീരത്തിൻ്റെ മരണത്തെയും പ്രപഞ്ച വസ്തുക്കളുടെ നശ്വര സ്വഭാവത്തെയും വീണ്ടും വീണ്ടും വിചാരം ചെയ്ത് വൈരാഗ്യമുണ്ടാകണം. ഈ ലോകത്തിലെ ഭോഗ്യപദാർത്ഥങ്ങളിൽ നിന്ന് വിരക്തനായി തീർന്നാൽ അവയെ സമ്പാദിക്കാനുള്ള ലൗകികർമ്മങ്ങളെ ഉപേക്ഷിക്കാൻ കഴിയും. സ്പർദ്ധയും അസൂയയും നാശിയും ഇവയോടുകൂടിയ സ്വർഗാദി ലോകങ്ങൾ തുച്ഛങ്ങളും ദോഷത്തോടുകൂടിയതുമാണ്. പലവിധ വിഘ്നങ്ങളുമുണ്ട്. വൈദിക കർമ്മങ്ങൾ വേണ്ട പോലെയായിത്തീർന്ന് സ്വർഗപ്രാപ്തി സാധിക്കുവാൻ കഴിഞ്ഞെങ്കിൽ തന്നെയും അതും പെട്ടെന്നില്ലാണ്ടാകുന്നതാണ്. വിഘ്നബാധകൾ ഒന്നും കൂടാതെ വൈദിക കർമ്മങ്ങളെ അനുഷ്ഠിക്കാൻ കഴിഞ്ഞുവെങ്കിൽ മരണശേഷം ജീവൻ സ്വർഗത്തിലെത്തും. പക്ഷേ പുണ്യകർമ്മങ്ങൾക്കനുസരിച്ച് ദിവ്യഭോഗങ്ങളെ അനുഭവിക്കും. ശോഭയുള്ള വിമാനത്തിൽ കയറി ഗന്ധർവന്മാരാൽ സ്തുതിക്കപ്പെട്ടുകൊണ്ടും അപ്സരസ്ത്രീകളാൽ സേവിക്കപ്പെട്ടുകൊണ്ടും നന്ദനം മുതലായ ദേവത ഉദ്യാനങ്ങളിൽ സ്വർഗീയ സുഖങ്ങളെ അനുഭവിച്ചുകൊണ്ടും സഞ്ചരിക്കാനും കഴിയും. സുഖലഹരിയിൽ മുഴുകിക്കഴിയുമ്പോൾ തനിക്ക് സ്വർഗത്തിൽ നിന്ന് കീഴോട്ട് പോകേണ്ടി വരുമെന്ന് ഓർമ്മിക്കുന്നേയില്ല. പുണ്യം അവസാനിക്കുന്നതുവരെ സ്വർഗത്തിൽ സുഖം കിട്ടും. പുണ്യം തീർന്നു കഴിഞ്ഞാൽ ഇഷ്ടമില്ലെങ്കിലും കാലത്തിൻ്റെ പ്രഭാവത്തിൽ താഴോട്ട് വീഴേണ്ടി വരും. ഇപ്രകാരം വിചാരം ചെയ്ത് വൈദിക കർമ്മങ്ങളെ കൊണ്ട് സമ്പാദിക്കുന്ന സ്വർഗാദി ലോകങ്ങളും നാശമുള്ളവയാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ആ കർമ്മങ്ങളെയും ഉപേക്ഷിക്കാൻ സാധിക്കും. ലൗകികവും വൈദികവുമായ രണ്ടുവിധ കർമ്മങ്ങളെയും ഉപേക്ഷിച്ചാൽ മാത്രമേ മനസ്സ് അടക്കുവാനുള്ള അനുഷ്ഠാനങ്ങളെ അഭ്യസിക്കാൻ സാധിക്കുകയുള്ളൂ. ദുർജന സംസർഗം കൊണ്ട് മനസ്സ് ദുഷിച്ച് അധർമ്മങ്ങളെ ചെയ്ത് ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ ശ്രമിക്കാതെ വിഷയാസക്തനായി ലോഭിയായി സ്ത്രീലംബടനുമായി പരദ്രോഹം ചെയ്ത് ജീവിച്ച് വേദവിധിയൊന്നും നോക്കാതെ മൃഗങ്ങളെ കൊന്ന് ഭൂതപ്രേതാദികളെ ആരാധിച്ച് കഴിയുന്ന ജീവന്മാർ മരണാനന്തരം നരകത്തിൽ വീണ് കഠിന യാതനകൾ അനുഭവിക്കേണ്ടി വരും. മരണധർമ്മത്തോടുകൂടിയ ജീവന് എന്ത് സുഖം ആണ് കിട്ടുന്നതെന്ന് ആർക്കെങ്കിലും ഇനിയെങ്കിലും സമ്മതിക്കാൻ പറ്റുമോ? കൽപ്പാന്തകാലം വരെ നീണ്ട ആയുസോടുകൂടിയ ലോകപാലന്മാർക്ക് പോലും അവരുടെ ലോകങ്ങൾക്കും രണ്ട് പരാർത്ഥകാലമാകുന്ന ദീർഘായുസോടുകൂടിയ ബ്രഹ്മദേവന് പോലും കാലസ്വരൂപനായ ഭഗവാനിൽ ഭയമുണ്ട്. അതിനാൽ ബ്രഹ്മപദവി വരെയുള്ള എല്ലാ സുഖപദാർത്ഥങ്ങളും നശ്വരമാണ്. അവയിൽ വൈരാഗ്യം വളർത്തിയാൽ മാത്രമേ സകലവിധ കർമ്മങ്ങളെയും ഉപേക്ഷിച്ച് മനസ്സിനെ ആത്മാഅഭിമുഖമാക്കുവാൻ സാധിക്കൂ. ഇന്ദ്രിയങ്ങളാണ് കർമ്മം ചെയ്യുന്നത്. സത്വാദി ഗുണങ്ങളാണ് ഇന്ദ്രിയങ്ങളെ പ്രേരിപ്പിക്കുന്നത്. ശരീരത്തിലും ഇന്ദ്രിയങ്ങളിലും മനസ്സിലുമുള്ള അഭിമാനം ഹേതുവായിട്ടാണ് ജീവൻ കർമ്മഫലങ്ങളെ അനുഭവിക്കുന്നത്. സത്വാദി ഗുണങ്ങളുടെ വിഷമഭാവം കൊണ്ടാണ് മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ശരീരം എന്നീ ഉപാധികൾ പലതായി തോന്നപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഉപാധി ഭേദം കൊണ്ടാണ് ഓരോ ശരീരത്തിലെയും ജീവന്മാർ വേറെ വേറെയായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നാനാത്വബോധം നിലനിൽക്കുന്ന കാലത്തോളം ജീവന് അസ്വതന്ത്രനായി കഴിയേണ്ടി വരും. അസ്വതന്ത്ര്യം ഉള്ളപ്പോൾ ഈശ്വരനിൽ നിന്ന് ഭയവും ഉണ്ടാകും. ശരീരത്തെ താനായും ഭാര്യാപുത്രാദികളെ തൻ്റെതായും അഭിമാനിച്ചുകൊണ്ട് ജീവിക്കുന്നവൻ ദുഃഖത്തിന് അടിമകളായി കഴിയേണ്ടി വരും. സത്വാദി ഗുണങ്ങളുടെ സമ്മേളനം നിമിത്തം എല്ലാ അനുഭവങ്ങൾക്കും ഹേതുവായ കാലമായും സർവാധിഷ്ഠിതമായ ആത്മാവായും കർമ്മങ്ങളെ പ്രതിപാദിക്കുന്ന ശാസ്ത്രങ്ങളായും പുണ്യ പാപഫലങ്ങളെ അനുഭവിക്കാനുള്ള സ്വർഗം നരകം എന്നീ ലോകങ്ങളായും ദേവൻ മനുഷ്യൻ മൃഗം പക്ഷി എന്നീ രൂപങ്ങളിൽ പരിണമിക്കാൻ കാരണമായ സ്വഭാവമായും ദുഃഖത്തിന് കാരണമായ ധർമ്മമായും പരമാത്മാവായ താൻ തന്നെ പലവിധത്തിൽ തോന്നപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണെന്നും
ത്രിഗുണങ്ങളിൽ ആത്മാവിൽ ആരോപിതങ്ങളായതിനാൽ ഗുണപരിണാമങ്ങളായ പ്രപഞ്ചവസ്തുക്കൾക്കൊന്നിനും സത്യമില്ലെന്നും അതിനാൽ മിഥ്യയായ പ്രപഞ്ചത്തെ ഉപേക്ഷിച്ച് സത്യമായ ആത്മതത്വത്തെ അറിഞ്ഞ് പ്രാപിച്ച് കൃതാർത്ഥനായിത്തീരണം എന്ന് ഭഗവാൻ ഉദ്ധവരോട് അരുളിച്ചെയ്യും. ഉദ്ധവർ ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ധാരയായി ഒഴുകുന്ന ഭക്തിയുടെ കണ്ണുനീരിനാൽ ശരീരം മുഴുവൻ മുക്കിക്കൊണ്ട് മഹാപ്രഭു സ്വത്വാദി ഗുണങ്ങളുടെ വികാരമായ ശരീരത്തിലിരുന്നു കൊണ്ട് ശരീരധർമ്മങ്ങളോട് ബന്ധപ്പെടാതെ എങ്ങനെ ജീവിക്കാൻ പറ്റുമെന്ന് തുടർന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. സജ്ജനങ്ങളെ, ഇതൊക്കെ എങ്ങനെ സാധിക്കും എന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. സാധിക്കാൻ എല്ലാവർക്കും ഇടവരട്ടെ. ദുഃഖമില്ലാത്ത പരമാനന്ദത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തുവാൻ ഈശ്വരനെ ഭജിച്ചാൽ നമുക്ക് സൂര്യൻ ഒന്നിനെയും തൊടുന്നില്ല, എന്നാൽ സൂര്യകിരണങ്ങൾ നമ്മളെയൊക്കെ തൊടുന്നതുപോലെ, ഐസ് കട്ടയിൽ അഴുക്ക് പിടിക്കാത്തതുപോലെ നമുക്കും എല്ലാ തെറ്റുകളിൽ നിന്നും സ്വതന്ത്രരാവാം. അങ്ങനെ കർമ്മം ചെയ്താൽ സർവ സൗഭാഗ്യങ്ങളും ഭഗവാൻ തരികയും ചെയ്യും. എന്നാൽ ഇന്നത് നാം നേടി എന്നൊരു ചിന്തയില്ലാതെ നമുക്ക് പരമാനന്ദം അനുഭവിക്കുകയും ചെയ്യാം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഈ ഉദ്ധവോപദേശത്തിലൂടെ ഭഗവാൻ ധാരാളമായി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മ നേരുന്നു. നന്ദി, നമസ്കാരം.